സത്യമായിട്ടുള്ള ഡേവിഡ്സൺ ബ്രദേഴ്സും വില്യം ഹാർലിയും കൂടെ ചേർന്നിട്ട് ഒരു എഞ്ചിൻ കണ്ടുപിടിച്ചു. അതായത് അന്നത്തെ കാലത്ത് ഒരു സൈക്കിളിൽ ആ എഞ്ചിൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് മോട്ടറൈസ്ഡ് ബൈസൈക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ അത് ഫെയിലിയർ ആയി. കാരണം ഒന്ന്, അങ്ങനത്തെ പ്രദേശങ്ങളിൽ ഇത് പെഡൽ ചെയ്ത് സൈക്കിൾ ചവിട്ടുന്ന പെഡൽ ചെയ്തതിന് ശേഷം ആ എഞ്ചിന് സപ്പോർട്ട് കൊടുക്കണം, എന്നാലേ ആ സൈക്കിൾ മുകളിലോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് അത് ടോട്ടൽ ഫെയിലിയർ ആയി. അങ്ങനെ അവരത് വിട്ടില്ല. 1904 അവർ ഒരു ബിഗർ എഞ്ചിൻ കണ്ടുപിടിച്ചു. ആ എഞ്ചിൻ ഒരു ബൈക്കിൽ, അതിനകത്ത് ആ എഞ്ചിൻ വെച്ചതിന് ശേഷം ഒരു ലോക്കൽ റേസിൽ അവർ പങ്കെടുത്തു. അങ്ങനെ 4th കിട്ടി. അത് തന്നെ വലിയൊരു സക്സസ് ആയിരുന്നു. അങ്ങനെയാണ് ഹാർലി ഡേവിഡ്സൺ ജനിക്കുന്നത്. അങ്ങനെ 1905 അവര് 5 ബൈക്ക് ഉണ്ടായി. ആ വർഷം തന്നെ അത് 3 സെയിലായി. അത് തന്നെ വലിയൊരു സക്സസ് ആയി. അങ്ങനെയാണ് ഹാർലി ഡേവിഡ്സൺ അമേരിക്ക മൊത്തം അറിയപ്പെട്ടു തുടങ്ങി. വേൾഡ് വാർ 1 വേൾഡ് വാർ 2 അമേരിക്കയ്ക്കുള്ള ഒട്ടുമിക്കുള്ള ബൈക്കുകളും മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഹാർലി ഡേവിഡ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഹാർലി ഡേവിഡ്സന് അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ വലിയൊരു പേരുണ്ട്. 2009 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹാർലി സ്ഥാനം ഉറപ്പിച്ചത്. അങ്ങനെ വിദിൻ 2 നമുക്ക് ഇവിടെ തന്നെ ഗുർഗ്രാമിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കി ഹാർലി. അതായത് US കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. അതിലാണ് സ്ട്രീറ്റ് 750 എന്ന് പറഞ്ഞൊരു മോഡലും 500 എന്ന് പറഞ്ഞൊരു മോഡലും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് രണ്ടും ഇന്ത്യയിൽ നിന്നാണ് യൂറോപ്പിലേക്കും മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 ആണ്. V-twin എഞ്ചിനാണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. ആ എഞ്ചിനിൽ നിന്നുള്ള രണ്ട് എക്സോസ്റ്റ് പൈപ്പുകൾ വരുന്നത്, ഒരു എഞ്ചിൽ നിന്നാണ്ട് ഈ ഒരു വരുന്ന പൈപ്പും ഈ ഒരു എഞ്ചിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് പൈപ്പുമാണ്. രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ പൈപ്പിലേക്കാണ് പോയിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എക്സോസ്റ്റ് പൈപ്പ് അല്ല ഇത്. ഇത് ആക്ച്വലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ക്രീമിംഗ് ഈഗിളുടെയാണ് ഈ എക്സോസ്റ്റ് പൈപ്പ്. അതുകൊണ്ട് തന്നെ നല്ല ശബ്ദമാണ്. ബാക്ക് സൈഡ് ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ബ്രോഡും അല്ല, എന്നാൽ അത്രയും തിന്നുമല്ല. കാരണം ഇപ്പം ഇന്ത്യൻ മേക്ക് കുറേ ബൈക്സിന് ഇതേപോലത്തെ ടയേഴ്സ് വരുന്നുണ്ട്. ഇത് 150-170 ആണ് ബാക്ക് സൈഡ് ടയേഴ്സ്. ഫ്രണ്ട് ടയേഴ്സ് 100 ആണ്, 180. ഇതെപ്പോഴും വലിയ മുകളിൽ കയറിയിരുന്ന എനിക്ക് ഓടിക്കറിയോ ചുമ്മാ ഒരു സ്റ്റൈലിന്റെ ഒരു രസം. പിന്നെ കേട്ടാ ആ ഗ്ലാസും മാസ്കും ഒന്ന് വരൂ, ഭയങ്കര വെയില്. ആ മാസ്കും കൂടി ഇതാ. ഇത് മാസ്ക് എനിക്കുള്ള ഇത് ബൈക്സ് ഓടിക്കുമ്പോൾ മാത്രം ഇടാനുള്ള ലെതർ മാസ്ക്. പക്ഷേ കൊള്ളാം കേട്ടോ, അമ്മയുടെ തോട് പോലുണ്ട്. കൊള്ളാല്ലേ. ബൈക്കിനും എന്ത് മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ശബ്ദം നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത്രയും പവർഫുൾ ആണ്. കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബൈക്കിന് ഇതേപോലത്തെ ഒരു ശബ്ദം? ബുള്ളറ്റിനുണ്ടെങ്കിലും ബുള്ളറ്റിന്റെ ആ ഒരു ശബ്ദം പാറ്റേൺ അല്ല ഇതിന്റെ, ആ ശബ്ദത്തിന്റെ ഒരു പാറ്റേൺ. ഇത് വേറെയാ, ഒരു മുഴക്കമാണ്. ഏത് റോഡിൽ കൂടെ പോയാലും ഏത് മനുഷ്യരാണെങ്കിലും തിരിഞ്ഞു നോക്കും ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേ. കാണുന്ന പലർക്കും അറിയാം, നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ആ ഒരു മുഴക്കം കേൾക്കുമ്പോൾ അറിയാവുന്ന ഹാർലി ഡേവിഡ്സന്റെ ശബ്ദമാണ്. അത്രയും പെർഫെക്റ്റ് ട്യൂണിംഗ് ആണ് ഓരോ ബൈക്കിനും അവർ കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ശബ്ദം കേൾപ്പിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ അഭിപ്രായം. ശബ്ദ
ശബ്ദം എങ്ങനെയുണ്ട് കേട്ടിട്ട്? ആ ഒരു റോറിങ് ശബ്ദം കേൾക്കുന്നില്ലേ, ഉണ്ണിക്ക് തലവേദന. ഈ ഇരിക്കുന്ന പൊസിഷൻ കണ്ടില്ലേ, അത്രയേ ഒരു ലോ ലെവലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറിനും ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചറിനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു ഹാൻഡ്ലിംഗ് പൊസിഷൻ അതാണ് ഏറ്റവും സുഖം. കണ്ടില്ലേ ആ ഒരു, അതായത് നമ്മുടെ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ കാട്ടി താന്നിരിക്കുവാണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നടുവിന് വലിയ സ്ട്രെയിനും വരത്തില്ല നമുക്ക്. അങ്ങനെ ഇങ്ങനെ ഒത്തിരി താന്നുമല്ല കിടക്കുന്നത്, എന്നാ ഒത്തിരി പൊക്കത്തിലല്ല ഇരിക്കും. ഒത്തിരി ദൂരം നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോവാം. ഉണ്ണിയുടെ അച്ഛന് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ബുള്ളറ്റിൽ യാത്ര ചെയ്തിട്ട് ഇപ്പം ഈ ഹാർലി ഡേവിഡ്സണിൽ യാത്ര ചെയ്യുന്നതിന്റെ എന്താ തോന്നുന്നത്? കൊച്ചിലെ ഒന്നും അങ്ങനൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ലല്ലോ ഏട്ടാ. അപ്പൊ ഇതിനപ്പം നമുക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അറിവായി, ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ഒരു കുഴപ്പവും വരത്തില്ല, കാരണം ഈ ബാക്ക് സപ്പോർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് അറിയാൻ പറ്റാതിരുന്നു കേട്ടോ, അത്രയും ട്രാവൽ ചെയ്തിട്ടും. ഞങ്ങൾ ഇന്നലെ എനിക്കൊന്ന് ഒരു 25 കിലോമീറ്ററോളം കവർ ചെയ്തായിരുന്നു, 20-30 കിലോമീറ്ററോളം. വില ഇപ്പൊ ആക്ച്വലി നിയർലി 4.5 lakhs, അതായത് 4.5 lakhs രൂപ ഓൺ റോഡ് പ്രൈസ് ഉണ്ട് ഈ വിലക്ക്, ഈ വണ്ടിക്ക്. കൂടാതെ അപ് ടു എനിക്കൊന്ന് ടോപ്പ് മോഡൽ അറൌണ്ട് 6 lakhs അങ്ങനെ പോകുന്നുണ്ട്. ഈ 6 lakhs എന്ന് പറയുമ്പോൾ നമുക്കൊരു കാറ് വാങ്ങാവുന്ന വിലയാണ് ആക്ച്വലി ഈ ഒരു വിലയെന്ന് പറഞ്ഞാൽ. പക്ഷേ അത്രയും ലക്ഷം കൊടുത്ത് ഈ വണ്ടി വാങ്ങുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള കംഫോർട്ടും ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ട്രൂലി ബൈക്ക് ലവേഴ്സ് ആണെങ്കിലേ ആരെങ്കിലും ലൈഫിൽ ഒരിക്കലും ഹാർലി ഡേവിഡ്സൺ ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ആരുമില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം അല്ലേ. അപ്പൊ ഇതേപോലത്തെ എക്സോട്ടിക് ബൈക്സ് ആൻഡ് കാർസ് ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ ഇനി കൂടെപ്പിടെ വരാൻ പോകുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ ജെയ്ജി, ഇറ്റ്സ് മീ വൃന്ദ, ബൈ. സൈഡ് ലോക്കിലിരിക്കുന്നത് ഹാൻഡിൽ ലോക്കായി. ഹാൻഡിൽ ലോക്കിൻ ഫസ്റ്റ് തിരിക്കുമ്പോഴത്തേക്ക് ഹാൻഡിൽ ലോക്ക് റിലീസാവും, സെക്കൻഡ് ടേണിൽ നമ്മുടെ ഗേജ് ഓണാവും. ഗേജ് ഓണായി. അടുത്തതിൽ എൻജിൻ സ്റ്റാർട്ടാവാറായി. ഇപ്പം നമ്മൾ ഇഗ്നിഷനിലാണ്.